ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ ഫലസ്തീനെ പിന്തുണച്ച് കർണാടകയിലെ ബംഗളൂരുവിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. ബഹുത്വ കർണാടകയുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് നൂറുകണക്കിന് ആളുകൾ ഐക്യദാർഢ്യ റാലി നടത്തിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത റാലിയിൽ ഞങ്ങൾ ഫലസ്തീനൊപ്പം, ഞങ്ങൾ ഗസയ്ക്കൊപ്പം തുടങ്ങിയ പ്ലക്കാർഡുകളും ഉയർത്തിയിരുന്നു. മെഴുകുതിരിയും മറ്റും തെളിച്ചാണ് പലരും റാലിക്കെത്തിയത്. എം ജി റോഡ് മുതൽ ചർച്ച് റോഡ് വരെയായിരുന്നു പ്രതിഷേധം. തുടർന്ന് മെട്രോ സ്റ്റേഷന് സമീപം മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അനധികൃത ആക്രമണം അവസാനിപ്പിക്കുക, ഇക്കാര്യത്തിൽ ഇന്ത്യ ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്തുക, ഫലസ്തീനെ പ്രത്യേക രാജ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. And this is not even a religious matter anymore. It's more about humanity. It's more about human rights. People are dying. The news is so biased towards Israel. Every minute, one person in Palestine is dying. It is genocide. What is happening? No water, no electricity, nothing. We are in solidarity. We are in peace. Together, we are marching in peace towards the people of Palestine. We feel for the people of Palestine. അതേസമയം അനുമതിയില്ലാതെ പ്രകടനം നടത്തിയെന്ന് ആരോപിച്ച് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 15 പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. റാലി നടക്കുമ്പോൾ വൻ പോലീസ് സംഘത്തെയും വിന്യസിച്ചിരുന്നു. ബംഗളൂരുവിലെ കബ്ബൺ പാർക്ക് പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. അനുമതി വാങ്ങാതെയാണ് പ്രതിഷേധിച്ചതെന്നും ബംഗളൂരുവിൽ ഫ്രീഡം പാർക്കിൽ മാത്രമേ പ്രതിഷേധിക്കാൻ അനുമതിയുള്ളൂവെന്നും പോലീസ് പറഞ്ഞു. MG റോഡിൽ പ്രതിഷേധിച്ചതിനും ചട്ടങ്ങൾ ലംഘിച്ചതിനുമാണ് ബഹുത്വ കർണാടക സംഘടനയിലെ 12 പേർക്കെതിരെ കേസെടുത്തതെന്നും പോലീസ് അറിയിച്ചു. അതേസമയം FIR രജിസ്റ്റർ ചെയ്തതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഏത് വകുപ്പാണ് ആർക്കെതിരെയാണ് കേസെടുത്തത് തുടങ്ങിയ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ലെന്നും ബഹുത്വ കർണാടക പ്രവർത്തകൻ വിനയ് ശ്രീനിവാസ് പറഞ്ഞു. നേരത്തെ ഫലസ്തീനെ പിന്തുണച്ച് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടെന്നാരോപിച്ച് കർണാടകയിൽ 22 മുസ്ലിം യുവാവിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.